കോവിഡ് ആശങ്ക ഒഴിയും മുമ്പ് കേരളത്തിൽ സിക വൈറസും സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്താണ് രോഗബാധ കണ്ടെത്തിയത്. കൊറോണ വൈറസിനോളം അപകടകാരി അല്ലെങ്കിലും സികയ്ക്കെതിരെ അതീവ ജാഗ്രത കൂടിയേ തീരൂ. എന്താണ് സിക വൈറസ്? ഫ്ലാവിവരുടെ കുടുംബത്തിൽപ്പെട്ടതാണ് സിക വൈറസ്. ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പനി തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസിന്റെ ഗണത്തിൽപ്പെട്ടതാണ് സികയും. പകൽ സമയം മനുഷ്യനെ കടിക്കുന്ന ഈഡിസ് കൊതുകുകളാണ് രോഗം പകർത്തുന്നത്. പനി, ചുവന്ന പാടുകൾ, പേശിവേദന, സന്ധിവേദന, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സാധാരണയായി 2 മുതൽ 7 ദിവസം വരെ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും. 3 മുതൽ 14 ദിവസമാണ് സിക വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ്. സിക വൈറസ് അണുബാധയുള്ള മിക്ക ആളുകൾക്കും രോഗലക്ഷണങ്ങൾ കാണാറില്ല. RT-PCR ടെസ്റ്റ് വഴിയാണ് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. സിക ബാധിച്ച് മരണങ്ങൾ അപൂർവമാണ്. നിലവിൽ സിക വൈറസ് രോഗം പ്രതിരോധിക്കാനോ ചികിത്സിക്കാനോ മരുന്നില്ല. അനുബന്ധ ചികിത്സയാണ് നടത്തുന്നത്. രോഗലക്ഷണമുള്ളവർ മതിയായ വിശ്രമം എടുക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം. രോഗലക്ഷണങ്ങൾ കൂടുന്നെങ്കിൽ ചികിത്സ തേടണം. ഗർഭിണികളെയാണ് സിക വൈറസ് സാരമായി ബാധിക്കുന്നത്. രോഗബാധ ജനിക്കുന്ന കുട്ടികളുടെ അംഗവൈകല്യത്തിന് കാരണമാകും. ഗർഭകാലത്തുള്ള സങ്കീർണതയ്ക്കും ഗർഭഛിദ്രത്തിനും വരെ കാരണമായേക്കാം. സിക റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തുള്ള ഗർഭിണികൾ രോഗലക്ഷണം കണ്ടാലുടൻ പരിശോധനയും ചികിത്സയും തേടണം. കുട്ടികളിലും മുതിർന്നവരിലും സിക ബാധിച്ചാൽ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. സികയെ എങ്ങനെ പ്രതിരോധിക്കാം? കൊതുകു കടിയിൽ നിന്ന് രക്ഷ നേടുകയാണ് സികയെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം. ഗർഭിണികളും കൊച്ചുകുട്ടികളും കൊതുകു കടി ഏൽക്കാതെ ശ്രദ്ധിക്കണം. വ്യക്തിഗത സംരക്ഷണമാണ് പ്രധാനം. ജനാലകളും വാതിലുകളും കൊതുകു കടക്കാതെ സംരക്ഷിക്കണം. പകൽ സമയത്തോ വൈകുന്നേരമോ ഉറങ്ങുകയാണെങ്കിൽ കൊതുകു വലയ്ക്കുള്ളിൽ ഉറങ്ങണം. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രധാനമാണ്. വെള്ളം കെട്ടി നിൽക്കാതെ വീടും പരിസരവും സ്ഥാപനങ്ങളും സംരക്ഷിക്കണം. ഇൻഡോർ പ്ലാന്റുകൾ, ഫ്രിഡ്ജിന്റെ ഡ്രൈ എന്നിവ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രതിരോധത്തിൽ ശ്രദ്ധിച്ചാൽ സികയെ പടിക്ക് പുറത്തു നിർത്താം.